Hi, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സിലിണ്ടറും കംപ്രസ്സർ ഉപയോഗിച്ച് വളരെ ചിലവ് ചുരുക്കിയ ഒരു പെയിന്റിംഗ് മെഷീൻ ഉണ്ടാക്കിയാലോ. സിലിണ്ടർ എളുപ്പത്തിൽ നമുക്ക് ട്രോളിയായി എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊരു ടയർ വെച്ചു കൊടുക്കാം. ഒരു ഇവിടെയായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ടയർ വെൽഡ് ചെയ്താണ് വെക്കുന്നത്. ഒരു സ്ക്വയർ പൈപ്പ് മുറിച്ച് നമുക്ക് ടയറിന് സപ്പോർട്ട് നൽകാം. ഇതുപോലെയാണ് സപ്പോർട്ട് വെച്ചു കൊടുക്കുന്നത്. ഇത് വെൽഡ് ചെയ്തിട്ടുണ്ട്, നമുക്കിനി തിരിച്ച് വെച്ചോക്കാം. എയർ ഔട്ടും ഇനി രണ്ട് ഹോള് ഡ്രില്ല് ചെയ്യണം. അതിനുവേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഡ്രില്ല് ചെയ്യാം. ഈ ഒരു ഹോളാണ് പെയിൻറിങ് ഗണ്ണിലേക്കും പ്രഷർ സ്വിച്ചിലേക്കും കണക്ട് ചെയ്യുന്നത്. ഈ ഒരു കപ്ലിംഗ് നമുക്കിവിടെ വെൽഡ് ചെയ്ത് യോജിപ്പിക്കാം. ഈ കപ്ലിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കംപ്രസർ നമുക്കിവിടെ വെൽഡ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഇരുമ്പിൻ്റെ ഒരു റോഡ് എടുത്ത് വെൽഡ് ചെയ്ത് ഇവിടെ നമുക്ക് യോജിപ്പിക്കാം. കംപ്രസർ വെക്കാനുള്ള കമ്പി ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കംപ്രസർ വെച്ച് നോക്കാം. ഇതിലിനി വെച്ച് നമുക്ക് വെൽഡ് ചെയ്യണം. കംപ്രസർ ഇതുമായിട്ട് വെൽഡ് ചെയ്ത് യോജിപ്പിക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വെൽഡ് ചെയ്യേണ്ടത്. ഈ നാല് വശത്തായിട്ട് വെൽഡ് ചെയ്യണം. പിന്നെ ഒരു ഹാൻഡിൽ നമ്മൾ വെൽഡ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്, ട്രോളിയായി വലിക്കാൻ പാകത്തിന്. ഈ കംപ്രസർ എന്നുള്ള ഔട്ട് പൈപ്പാണ് ഇത് വരുന്നത്. ഇത് ടാങ്കിലേക്ക് കണക്ട് ചെയ്യണത്. ഈ ഒരു ഹോളിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വെൽഡ് ചെയ്ത് എയർ പുറത്ത് പോകാണ്ട് വെൽഡ് ചെയ്യണം. ഈ എല്ലാ ഭാഗവും നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് നമുക്കൊരു യെല്ലോ സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. സ്പ്രേ പെയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു മാസ്ക് ഇടാം. ഫ്രണ്ട്സ്, കംപ്രസറും സിലിണ്ടറിലും പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെയിൻറിങ് ഗണ്ണിലേക്കുള്ള അറ്റാച്ച്മെൻ്റ് എല്ലാം കണക്ട് ചെയ്യണം. ഇതാണ് പെയിൻറിങ് ഗണ്ണിലേക്ക് വരുന്ന പ്രഷർ കൺട്രോൾ ചെയ്യുന്ന വിടിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ത്രെഡ് സീൽ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രണ്ട് പ്രഷർ കേജ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പ്രഷർ സ്വിച്ച്. ടാങ്കിലെ ഓവർ പ്രഷർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഗുണം. ഈ ഒരു സ്വിച്ച് പ്രഷർ കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രഷർ സ്വിച്ചിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഈ കംപ്രസറിൽ നിന്നുള്ള കണക്ഷൻ പ്രഷർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം.
ഈ കാണുന്ന പോലെ കണക്ട് ചെയ്യണം. ഇതിലേക്ക് പ്ലഗിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് മുകളിലും യെല്ലോ താഴെയായിട്ട് കൊടുക്കണം. ഈ ഗ്രീൻ വയർ എർത്താണ്. ഈ ഗ്രീൻ വയർ നമുക്ക് കംപ്രസറിലേക്ക് കണക്ട് ചെയ്യാം. എർത്താണ് അത് വരുന്നത്. നമുക്ക് ഇട്ടുകൊടുക്കാം. ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണ്. ഇതാണ് പെയിൻറിങ് കണ്ണ്. ഇതിലാണ് പെയിൻറ് നിറയ്ക്കുക. ഈ ഓസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പെയിൻറിങ് മെഷീൻ്റെ വർക്കിംഗ് നോക്കിയാലോ. ഇതിലേക്ക് നമുക്ക് പെയിൻറ് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലെയിൻ സർഫസിലേക്ക് നമുക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഓരോ കൺട്രോൾ ചെയ്യാം. അതെങ്ങനെ ഗണ്ണിൻ്റെ ഇതിനനുസരിച്ച് ഇന്നത്തെ പെയിൻറിങ് മെഷീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.